മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കൾ വാശി പിടിച്ച് പലപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർത്താവെ അവർ ഏറ്റെടുക്കുന്ന ഓരോ അസ്വസ്ഥതകൾക്കും ഈശോയെ അവരുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു ജ്ഞാനം ഒരഭിഷേകം എല്ലാ മക്കൾക്കും നൽകണമെന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ആദിയിലെ പോലെ കോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, ആദിയിലെ പോലെ കോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വേഗം, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വേഗം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബീലമിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വീടുകളിൽ ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്ന മാതാപിതാക്കളെ കൂച്ചുവിലങ്ങിടുന്നത് മക്കളുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതിരുന്നാൽ മക്കൾ പുലർത്തുന്ന ചില ഉപവാസ യജ്ഞങ്ങൾ, മത്സരങ്ങൾ, സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ പഠനം മുടക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, മിണ്ടാതിരിക്കുക, എത്രയോ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്. പുറത്തേക്ക് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾ വീടുകളിൽ പൂച്ചയെപ്പോലെ പതുങ്ങുകയും പുറത്തേക്ക് സിംഹത്തെപ്പോലെ ഗർജിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ ഈ മക്കൾ വളരെ ശക്തമായി പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. വളരെ വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ വീടുകളിൽ മക്കൾ ധാരാളം ഉണ്ടാവുമായിരുന്നു. അവരൊക്കെ വളർത്തി വലുതാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല. പണ്ട് ആരോ പറഞ്ഞു, പ്ലാവുമ ചക്ക പടരുന്ന പോലെയാണ് പിടിപിടിപിടിപിടേന്ന് പിള്ളേരിങ്ങനെ വരിക, ഓരോ വർഷം ഓരോ പിള്ളേരാണ്. അപ്പോൾ ഈ മൂത്ത ആള് അപ്പോഴേക്കും അമ്മയുടെ റോൾ എടുത്തിട്ടുണ്ടായിരിക്കും അനിയത്തിനെയും അനിയന്മാരെയും ഒക്കെ വളർത്താൻ. പാടത്ത് പണിയെടുക്കാൻ കൊയ്യാൻ പോകുന്ന അമ്മമാർ പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു മൂന്നാല് പിള്ളേരെ കൂടി ഒരു തെങ്ങും കുഴിയിൽ അവിടെ ഇറക്കി വയ്ക്കും. അപ്പോൾ പിന്നെ അവർ കയറിപ്പോവില്ല, അവർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കും, അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അവർ തല്ലുകൂടും, ചിലപ്പോൾ കളിക്കും ചിരിക്കും അവിടെ. ഇന്ന് ഒരെണ്ണത്തിനെ നോക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം മക്കൾ അത്രമാത്രം വാശി പിടിക്കുന്ന ഒരു സ്വഭാവം ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നു. വാശിയാണ്,
ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ചെയ്തു തീർക്കണം, വെട്ടിപ്പിടിക്കണമെന്നും ആഗ്രഹിച്ച് മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട മാതാപിതാക്കൾക്ക് മക്കളുടെ വാശിയുടെ മുമ്പിൽ അടിയറ വയ്ക്കുകയാണ്. അതായത് ഒരു ഡ്രസ്സ് മേടിച്ചാൽ അത് ഇന്ന ഡ്രസ്സായിരിക്കണം, അല്ലെങ്കിൽ വില കുറഞ്ഞാൽ അത് ഇടുകയില്ല എന്ന് പറയുന്ന കുട്ടികൾ. അച്ഛനൊരു സംഭവം ഓർക്കുകയാണ്. 10-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ അപ്പൻ ചുമടെടുത്തിട്ട് ആ വീടിനെ നോക്കുന്ന ഒരപ്പനാണ്. അവൻ പഠിക്കുന്നില്ല, അവൻ കളിയാണ് കൂടുതലും അവനിഷ്ടം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ആൺകുട്ടിയാണ്. അപ്പൊ വളരെ നന്നായി അവനെ നോക്കി ശ്രദ്ധിച്ചു, പരിപാലിച്ചു. നല്ല മാതാപിതാക്കളാണ് വിശ്വാസ ജീവിതത്തിലൊക്കെ. പക്ഷെ ഇവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ, ഈ കളി പന്തുമായി കളിക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ അത്രയും വലിയ ഒരു വിശ്വാസത്തിലും അതുപോലെ തന്നെ നല്ല ധാർമ്മികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുടുംബാംഗങ്ങളൊന്നും ആയിരുന്നില്ല ഇവൻ കൂട്ടുകൂടിയ പിള്ളേരൊക്കെ. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ വാശി ഇതാണ്, 5000 രൂപയുടെ ഷൂ വാങ്ങിക്കണം. 5000 രൂപയുടെ ഷൂ വാങ്ങിച്ചാലേ ഞാൻ പുസ്തകം എടുക്കുകയോ പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ പഠിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സങ്കടം എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിർബന്ധിക്കപ്പെട്ട് അത് വാങ്ങിച്ചു കൊടുക്കുവാനൊരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഷൂ ആണ് അവന് വേണ്ടത്. ആ ഷൂ 5000 രൂപയ്ക്കുള്ളൂ. ഈ 5000 രൂപ ഈ അപ്പന് കിട്ടണമെങ്കിൽ ഒരു 9 ദിവസം തലയിൽ ചുമട് ചുമക്കണം, ആ ഭാരം വഹിക്കണമെന്ന് ഈ 15 വയസ്സായ ചെറുപ്പക്കാരന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ വേദന. ഞാൻ കാലിലിട്ട് ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ പോകാനോ ഉപയോഗിക്കുന്ന ഈ ഷൂ, 5000 രൂപയ്ക്കുള്ള ഷൂ വാങ്ങിക്കുന്നത് എൻ്റെ അപ്പൻ ശിരസിൽ എടുത്ത ഭാരം ഞാൻ എൻ്റെ കാലിലിട്ട് ചവിട്ടുകയാണ് എന്ന് ഈ ബോധ്യം ഈ കൊച്ചിന് വേണ്ടേ? പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വളർന്നു വരണം ചെറുപ്പത്തിലെ. മക്കളെ ആ ഒരു ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരുവാൻ അറിയാതെയെങ്കിലും അറിഞ്ഞിട്ടായാലും ദൈവവചനത്തിൻ്റെ വിത്ത് മാതാപിതാക്കളുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായി, അതനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ച് ശിക്ഷണം നൽകി പഠിപ്പിക്കാൻ കഴിയണം. കുട്ടികളിൽ വാശി വന്നാൽ എന്താണ് പ്രശ്നം? ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 19:9 പറയാണ്, ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അതായത് വാശി വന്നാൽ നാശം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നു വരുന്നത്. ഈ വാശി പിടിച്ച കുട്ടികളുടെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവർക്കൊട്ടും സാധിക്കുന്നില്ല. വിശ്വാസമുള്ള ഒരു കുട്ടിയാണെങ്കിൽ വാശി പിടിക്കുവാൻ കഴിയുകയില്ല. വാശി പിടിക്കാൻ അവൻ്റെ ജീവിതത്തെ അവൻ വിടുകയില്ല എന്നുള്ളതാണ്. കാരണം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ദൈവം അവനെ അങ്ങനെ ഒരു തിന്മയിലേക്ക് നയിക്കുവാൻ വിട്ടു കൊടുക്കില്ല. ഇപ്പൊ വചനം പറയുകയാണ്, വാശിയുള്ളവർക്ക് വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിൻ്റെ മുൻപിൽ ക്രിസ്തു മാർഗത്തെ ദുഷിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഫേസൊസിൽ വന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചപ്പോൾ, 3 മാസം പഠിപ്പിച്ചപ്പോൾ വാശിക്കാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തൊരർത്ഥമായി എന്നാലോ ചോദിക്കാൻ, ചെറിയ കാര്യം ഭക്ഷണത്തിന് വാശി പിടിക്കുന്നവരുണ്ട്, ചെറിയ കറികൾ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്, മീൻ വറുത്ത് തന്നെ വേണം, വെച്ചാൽ ശരിയാവില്ല, സാമ്പാർ വീട്ടിൽ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല, വാശി പിടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അമ്മ എന്തുണ്ടാക്കിയാലും ഞങ്ങൾക്ക് പൂട്ടാണ് അങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ചാനൽ മാറ്റാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ വാശിയാണ്. വാശി വരുമ്പോൾ ഒരു വ്യക്തിയിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുക മാത്രമല്ല, വിശ്വസിക്കാതിരുന്നു കൊണ്ട് അവർ മറ്റുള്ളവരെ കൂടി അസ്വസ്ഥരാക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വാശി ഉണ്ടെങ്കിൽ ആ വാശി മാറുവാൻ വേണ്ടി നമ്മൾ കണ്ണീരോടെ ത്യാഗത്തോടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണ ആ കുഞ്ഞിലേക്ക് വർഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ വിത്ത് ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് അവരെ സമർപ്പിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ആവാം ദൈവം ഇതായി ഇതായി ബലിവേദിയിൽ പരിശുദ്ധ പ്രിയേക ദൈവം വരൂ 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 സോദര നമ്മുടെ ദൈവത്തെ വാഴ്ത്ത പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പലപ്പോഴും കടന്നു വരുന്ന ഒരു ദുസ്വഭാവമാണ് വാശി പിടിക്കുക. ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി വാശി പിടിക്കുക, ലഭിക്കാതെ വരുമ്പോൾ അതിനെ പ്രതി വാശി പിടിച്ച് മറ്റുള്ളവരെ ആ കാര്യം നിർവഹിച്ചു തരുവാൻ നിറവേറ്റിക്കിട്ടുവാൻ വേണ്ടി ഞങ്ങളെടുക്കുന്ന ഈ അവസ്വസ്ഥത പലപ്പോഴും ഞങ്ങളെ തന്നെയാണ് അത് പ്രയാസപ്പെടുത്തുന്നത്, കുടുംബത്തെ ഭാരപ്പെടുത്തുന്നത്. തിരുവചനത്തിലൂടെ അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ വചനം പങ്കുവെച്ചപ്പോൾ വിശ്വസിക്കാൻ വിസമ്മതിച്ച മനുഷ്യർ ദുർവാശിക്കാരായിരുന്നു. വചനം വെളിപ്പെടുത്തുന്നു, വാശിയുള്ള മനുഷ്യർക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ പ്രയാസമാണ്. അവരെപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ വസ്ത്രത്തിന് വേണ്ടിയിട്ടോ പെൻസിൽ പേന ബുക്ക് ഫോൺ ബൈക്ക് എന്നു വേണ്ട ഓരോ കാര്യങ്ങൾക്കും വളർന്നു വരുമ്പോൾ ഭാഗം വയ്ക്കുന്ന അവസരത്തിൽ, വീട് വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഓരോ കാര്യത്തിനും വാശി പിടിക്കുന്ന സ്വഭാവം കുഞ്ഞു പ്രായം മുതൽ പ്രായമായവർക്ക് വരെയുണ്ടല്ലോ. ഈശോയെ, വാശിയുള്ള ജീവിതങ്ങളെ ഈ ആരാധനയിൽ ഞങ്ങളിതാ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ വാശികൾ ഞങ്ങളെ നശിപ്പിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഒരു ബോധ്യം നൽകി ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഈ വാശിയാണ് എന്ന് വചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ, വാശിയുള്ള എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ആ ദുർവാശി മാറുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. ദൈവസ്നേഹത്താ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താ നിറഞ്ഞിടട്ടെ. ദൈവസ്നേഹത്താ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താ നിറഞ്ഞിടട്ടെ. തിരുക്കരത്താ താങ്ങിയ മേ തിരുരക്തത്താ കഴുകണമേ. തിരുക്കരത്താ താങ്ങിയ മേ തിരുരക്തത്താ കഴുകണമേ.
നിത്യസ്തുതിക്കയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.